ഇനി വേദനിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. പിറന്നാൾ ആഘോഷത്തിനിടെ പന്തയം വെച്ച് ഗുഡ്സ് ട്രെയിനിന് മുകളിൽ കയറിയ 17-കാരന് ദാരുണാന്ത്യം. ഇടപ്പള്ളി സ്വദേശി ആന്റണി ജോസ് ആണ് മരിച്ചത്. അശ്വിൻ പാലാഴി ഇപ്പോൾ ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, അത് വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. എന്താണ് സംഭവിച്ചത് എന്നാണ് അവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത്. ദൃക്സാക്ഷികളുണ്ടോ ഈ സംഭവത്തിന്? അശ്വിൻ, ഉന്മേഷം, വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഇടപ്പള്ളി സ്റ്റേഷനിലാണ്. ഇവിടെയാണ് ഈ കുട്ടികൾ ആദ്യമായി പിറന്നാൾ ആഘോഷത്തിന് വേണ്ടി എത്തുന്നത്. ആദ്യഘട്ടത്തിൽ രാവിലെ ഇവിടെ പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇവർ ചില ആഘോഷ പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ രാവിലെ ഇടപ്പള്ളി സ്റ്റേഷൻ സമീപത്തൊരു മരം വീണ സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിലെ വൈദ്യുതി ലൈനുകളെല്ലാം ആദ്യഘട്ടത്തിൽ ഓഫാക്കിയിരുന്നു. അപ്പോൾ ഈ കുട്ടി, അതായത് മരിച്ച ആന്റണി ജോസഫ് എന്ന് പറയുന്ന കുട്ടി, ട്രെയിനിന് മുകളിൽ കയറി രാവിലെ ഇങ്ങനെ കയറിയാണ് ഇവിടുത്തെ ദൃശ്യങ്ങൾ കണ്ടത് എന്ന് കൂട്ടുകാരോട് അവകാശപ്പെട്ടിരുന്നു. അത് വൈകുന്നേരം ഉച്ച കഴിഞ്ഞ ശേഷം ഇവർ വീണ്ടും കൂട്ടുകാർക്കൊപ്പം ഇവിടെ എത്തി. ഈ കൂട്ടുകാരോട് ഇത് പറഞ്ഞപ്പോൾ കൂട്ടുകാർ വിശ്വസിച്ചില്ല. പിന്നീടാണ് കൂട്ടുകാർ ഈ ബെറ്റ് വെക്കുന്നത്. വീണ്ടും ഈ ട്രെയിനിന് മുകളിൽ കയറുകയാണ് എങ്കിൽ കയറി കാണിക്കണം എന്നുള്ള ഒരു വാശിയിലേക്ക് അവർ എത്തുന്നതും അങ്ങനെ ഒരു പന്തയത്തിലേക്ക് കടക്കുന്നതും അങ്ങനെയാണ് അവർ വൈകുന്നേരം കൂട്ടുകാരുമൊത്ത് ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് ആന്റണി ജോസഫും കൂട്ടുകാരും എത്തുന്നത്. അങ്ങനെ പിറന്നാൾ ആഘോഷം ഇവിടെ കേക്ക് മുറിക്കലും മറ്റാഘോഷ പരിപാടികളും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് ട്രെയിനിലേക്ക് ആന്റണി ജോസഫ് ഈ പന്തയപ്രകാരം പന്തയം വെച്ചതിന്റെ ഭാഗമായി ഇതിന് മുകളിലേക്ക് കയറുകയായിരുന്നു. പക്ഷേ രാവിലെ ആന്റണി ജോസഫ് കയറിയപ്പോൾ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയായിരുന്നു. വൈകുന്നേരത്തെ ആയപ്പോഴത്തേക്കും മരം വീണ മരമെല്ലാം മുറിച്ച് കളഞ്ഞ് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് അമിത തോതിൽ വന്നിരുന്ന വൈദ്യുതി ഏറ്റ് ഈ ആന്റണി ജോസഫ് ആ ട്രെയിനിന് മുകളിൽ കുടുങ്ങുന്നത്. അപ്പോൾ തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും സമീപത്ത് റെയിൽവേ പോലീസിൽ ഉണ്ടായിരുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഇവിടേക്ക് എത്തുകയും ആന്റണിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. പക്ഷേ 85% മുകളിലാണ് ആന്റണി ജോസഫിന് ഏറ്റ പൊള്ളൽ എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. ആദ്യം അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ പൊള്ളൽ വിദഗ്ധ ചികിത്സാ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അവിടെ 7.5 മരണം സ്ഥിരീകരിച്ചു. എന്തായാലും ഈ ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരെ ഇതുവരെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവർ വിദേശത്തേക്കടക്കം പോകാൻ നിൽക്കുന്ന വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് നിന്ന് അവർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അവരുടെ 4 പേരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. മരിച്ച ആന്റണി ജോസഫിന്റെ മൃതദേഹം ഇപ്പോൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കിയ ശേഷം നാളെയോടുകൂടി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. എളമക്കര പോലീസ് സംഭവത്തിൽ പ്രാഥമിക അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. അശ്വിൻ, ഇപ്പോൾ ഈ സംഭവം നടക്കുന്ന സമയത്ത്, അതായത് ഈ ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയാണല്ലോ, അതിന് മുകളിലേക്ക് ആ കുട്ടി കയറണമെങ്കിൽ അത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് അശ്വിൻ, എന്താണ് മനസ്സിലാക്കുന്നത്? അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് ട്രെയിനിന് മുകളിലാണ് 17-കാരൻ കയറിയത്. ഗുരുതരമായി പൊള്ളലേൽക്കുന്നത്. 85% മുകളിൽ പൊള്ളലേറ്റ നിലയിൽ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു.